ബിഗ് ബോസ് മലയാളം സീസൺ 5 വാശിയേറിയ വീക്കിലി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരാർത്ഥികൾ തമ്മിലുള്ള ആ ഒരു ഗെയിമിൻ്റെ റിവഞ്ച് മൈൻഡ് നമുക്ക് ഇതിനകത്ത് വ്യക്തമായി തന്നെ ടാസ്കിനകത്ത് കാണാം. ഗ്രൂപ്പായോ ഒറ്റയ്ക്കോ വേണമെങ്കിൽ കളിക്കാവുന്ന ടാസ്കാണ്. പക്ഷെ അവരവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും അവിടെ ഗെയിം കളിക്കുന്നുണ്ട്. അഞ്ജുവിനെ സേഫാക്കാൻ വേണ്ടിയിട്ട് അഖിൽമാരാറ് ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതേ സമയത്ത് തന്നെ മറുഭാഗത്ത് ഒരു ടീം അവരുടെ ആളുകളെ, അതായത് ജുനൈസൺ ടീം, സാഗർ ടീം, അവരുടെ ആളുകളെ സേഫാക്കുന്നതിന് വേണ്ടി അവരും ശ്രമിക്കുന്നത് പോലെ തോന്നി. എന്തായാലും ഇത് ഗ്രൂപ്പിസം തന്നെ ഈ ഒരു ടാസ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പാവ ടാസ്കിൽ ആദ്യത്തെ റൗണ്ടിൽ മത്സരിക്കാൻ സമ്മതിക്കാതെ അഖിലിനെ ശോഭ പുറത്താക്കിയിരുന്നു. എന്നാൽ അതിനൊരു റിവെഞ്ച് അഖിൽ എടുത്തതുപോലെയാണ് എനിക്കിവിടെ തോന്നിയത്. അതായത് ശോഭ ഈ ഒരു റൗണ്ടിൽ ആ ഒരു ഇത് പിടിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് ആ ഒരു ബോക്സ് പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് മൂന്നാമത്തെ റൗണ്ടിൽ. ഇടയ്ക്കൊരു ഘട്ടത്തിൽ ശ്രുതി ശോഭയുടെ അടുത്ത് ചോദിച്ചതാണ് പിടിക്കുന്നുണ്ടോ എന്ന്, അപ്പോൾ ശോഭ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ബിഗ് ബോസ് ട്വിസ്റ്റ് കൊണ്ടുവന്നിരുന്നു. അതായത് ഈ ഒരു ബോക്സ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരൊരിക്കലും അവർ പുറത്താവത്തില്ല, അവർ സ്വയം ക്വിറ്റാവാതെ, അതായത് അവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവർക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിൽക്കാവുന്ന അത്രയും സമയം അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. എന്തായാലും ഈ റൗണ്ടിൽ അങ്ങനെ ശോഭ പുറത്തായിരിക്കുകയാണ്. ബോക്സ് ഒന്ന് പിടിക്കാൻ പറ്റാതെ ശോഭ പുറത്തായിരിക്കുന്നു. എനിക്കിത് അഖിലിൻ്റെ ഒരു റിവെഞ്ച് ആയിട്ടാണ് തോന്നിയത്. മാത്രമല്ല അഖിൽ തന്ത്രപരമായിട്ട് ഗെയിം അവിടെ ട്വിസ്റ്റ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നത് പോലെയും എനിക്ക് തോന്നി. അതായത് ആ ഒരു ബോക്സ് കറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചരിഞ്ഞിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ചരിഞ്ഞപ്പോൾ തന്നെ അഖിൽ അത് പെട്ടെന്ന് അങ്ങ് പാസ് ചെയ്തു. പാസ് ചെയ്തിട്ട് അഖിൽ പറഞ്ഞു ഈ സൈഡാണ് എന്ന്. അഖിൽ അവിടെ അഖിലിൻ്റെ പോയിന്റ് സ്ഥാപിച്ചെടുത്തു. അതിനകത്ത് ഒരു 6-7 പേര്, 7 വരെ കൺവിൻസ് ആയി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അഖിൽ പറഞ്ഞ പോയിന്റിനോട് 7 പേര് അവിടെ യോജിക്കുന്നു. ഒരുപക്ഷെ തീരുമാനം അനുസരിച്ച് അങ്ങനെ ശോഭയുടെ ഫോട്ടോയുള്ള ഭാഗം ആ റെഡ് കയറിൻ്റെ ഭാഗത്തേക്ക് വരുന്നു. അതിനകത്ത് ശോഭയെ അഖിൽ തന്നെ നോമിനേറ്റ് ചെയ്യുന്നു ഫസ്റ്റ്. അതിന് മുമ്പ് റെനീഷ ശ്രുതിയുടെ പേര് പറഞ്ഞെങ്കിലും എടുത്തില്ല, ശോഭയുടെ പേരെടുക്കുന്നു. അങ്ങനെ മെജോറിറ്റി ശോഭയെ പുറത്താക്കി. എനിക്കിത് അന്നത്തെ പാവ ടാസ്കിന് അഖിൽ റിവഞ്ച് എടുത്തതുപോലെയാണ് തോന്നിയത്. പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.